ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രിയായി മാറുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രണ്ടാമത്തെ തവണത്തെ വരവ് ആർക്കെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ തവണത്തെ ഭരണം അത് അവിടെ നിൽക്കട്ടെ. സ്വർണ്ണ കള്ളക്കടത്തും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോഴത്തെ 3 വർഷക്കാലത്തെ ഭരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഈ സംസ്ഥാനത്ത് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നവകേരള സദസ്സുമായി മുന്നോട്ട് പോയപ്പോ പാപങ്ങൾ കരുതി ഒരു മുഖ്യമന്ത്രി വരികയല്ലേ, ആ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി പരാതി കൊടുത്താൽ എന്തിനെങ്കിലും ഒക്കെ പരാതിക്ക് പരിഹാരം കാണുമെന്ന് കരുതി അവരൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ശ്രമിച്ചപ്പോ ഒരൊറ്റ കടലാസ് പോലും ഒന്ന് കൈകൊണ്ട് മേടിക്കാൻ കഴിയാതെ അവരെയൊക്കെ ധിക്കാരപൂർവം പറഞ്ഞു വിട്ട പിണറായി വിജയൻ. ആളുകൾ ഓരോ നിമിഷവും പറയുകയാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒറ്റ മുഖമാണ്, മഹാനായ ഉമ്മൻചാണ്ടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്ന നമ്മുടെ എല്ലാം മനസ്സിലെന്നും ദീപ്തമായ സ്മരണകൾ ഉയർത്തി നിൽക്കുന്ന പാവങ്ങൾക്കൊപ്പം നിന്ന് പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് അദ്ദേഹം ഊണും ഉറക്കവും ഒഴിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള എത്രയോ ജനസമ്പർക്ക പരിപാടികളെ സ്മരിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ആളുകൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ വന്നതും പോയതും എന്തിനാന്നറിയില്ല. അവസാനം നമ്മൾ കണ്ടത് ഇവിടെ ചുറു ചുറുക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ അതിനെ പ്രതിരോധിച്ചു, പ്രതിഷേധിച്ചു. എന്താ അവര് പറഞ്ഞത്? അവർ പറഞ്ഞത് സംസ്ഥാനം ഏറ്റവും അപകടകരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേറെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ല. ബാലഗോപാൽ ശ്രീ ബിന്ദുകൃഷ്ണയുടെ നാട്ടുകാരനാണ്. ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഇപ്പോൾ 3-ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ 3 ബഡ്ജറ്റും അവതരിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും അടക്കമുള്ള സാധാരണക്കാർ ബഡ്ജറ്റ് ദിവസം വന്ന് എല്ലാ പണിയും മാറ്റിവെച്ച് നമ്മൾ TV കേൾക്കാനിരിക്കും. എന്താ പാവങ്ങൾക്ക് വല്ല സൗജന്യവും കിട്ടുന്നുണ്ടോ? സാധാരണക്കാരനെ സഹായിക്കുന്ന എന്തെങ്കിലും നടപടി ഈ ബഡ്ജറ്റിലുണ്ടോ? ഉൾപ്പെടുത്തുന്നുണ്ടോ? വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെറുവിരലിനക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക്കിന്റെ വില കുറയ്ക്കുന്നുണ്ടോ? മരുന്നിന്റെ വില കുറയ്ക്കുന്നുണ്ടോ? പാവപ്പെട്ടവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്തെങ്കിലും ബഡ്ജറ്റിൽ പറയുന്നുണ്ടോ? പക്ഷേ 3 പ്രാവശ്യത്തെ ബഡ്ജറ്റ് കേട്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ബാലഗോപാൽ എന്ന് പറയുന്നത് ഭൂലോക ദുരന്തമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുക. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല, പിണറായി സർക്കാരിലെ മൊത്തം മന്ത്രിമാരുടെയും കഴിവുകേടിനെ എണ്ണി പറഞ്ഞ് എല്ലാവരെയും പഞ്ഞിക്കിട്ടിരിക്കുകയാണ് ഷാനിമോൾ ഉസ്മാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ എത്തിയപ്പോഴാണ് ഷാനിമോൾ ഉസ്മാന്റെ ഈ തീപ്പൊരി പ്രസംഗം. CPM ഇന്ത്യയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഒരു കുടുംബം കേരളത്തെ മുഴുവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പിണറായിക്കും മകൾക്കുമെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഷാനിമോൾ ഉസ്മാൻ ഉന്നയിച്ചിരിക്കുന്നത്. പിണറായിയെ മാത്രമല്ല, ഈ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരുടെയും അധികാര വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ജനമനസ്സുകളെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് ഷാനിമോൾ ഉസ്മാൻ. പിണറായിയും നരേന്ദ്രമോദിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്, രണ്ടുപേരും കൈകോർത്താണ് മുന്നോട്ട് പോകുന്നത്. തൃശൂരിലെ തേക്കിൻകാട് മൈതാനിയെ ആവേശം കൊള്ളിച്ച ഷാനിമോൾ ഉസ്മാന്റെ തകർപ്പൻ പ്രസംഗം കേൾക്കാം. ഇപ്പൊ എവിടെ ചെന്നാലും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ നമ്മൾ കേൾക്കുന്നത് എന്താ? സർക്കാർ ഒപ്പമുണ്ട്, നമുക്ക് എങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല. ബസ് സ്റ്റാൻഡിൽ ചെന്നാലും കേൾക്കും സർക്കാർ ഒപ്പമുണ്ട്, സർക്കാർ പാവങ്ങൾക്കൊപ്പമല്ല സർക്കാരുള്ളത്, കോർപ്പറേറ്റുകൾക്കും വ്യവസായികൾക്കും പണക്കാർക്കും ഒപ്പം ഉള്ളതാണ് എന്നുള്ളതിന് 1000 തെളിവുകൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിർത്തുവാൻ തയ്യാറാണ്. ഈ സർക്കാർ സാധാരണക്കാർക്കൊപ്പമില്ല, ഈ സർക്കാർ സപ്ലൈകോയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന സാധാരണ അമ്മമാർക്കൊപ്പമില്ല, ഈ സർക്കാർ അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവർക്കൊപ്പമില്ല. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഓരോരോ മേഖലയിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. സ്നേഹിതരെ, ഇന്നത്തെ ചർച്ചകൾ എന്താണ്? 3 ദിവസമായിട്ട് രാവിലെ പത്രമെടുക്കുമ്പോൾ ഓരോരോ വാർത്തകളാണ്. ഒരു ദിവസം നമ്മൾ കണ്ടത് ഈ സപ്ലൈകോയിലെ വിലവർദ്ധവിനെ സംബന്ധിച്ച് പാവപ്പെട്ടയാളുകളുടെ അത്താണിയെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ ഈ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ പൊന്നുമോൾ, അതാരാണ്? വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊന്നുമോളെ ഏത് നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നുള്ള വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര തവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചു,
നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവും അതുപോലെ അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന, മാസപ്പടി വാങ്ങിച്ചുകൊണ്ട് കരിമണൽ കടത്തുന്നവരുമായി അവരുണ്ടാക്കിയിരിക്കുന്ന സന്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഒരു തവണയെങ്കിലും ചെവിക്കൊള്ളാൻ തയ്യാറായും. മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? എനിക്ക് ഭയക്കാനൊന്നുമില്ല, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഏറ്റവും അവസാനം കേരള ഹൈക്കോടതിയിലും അവിടുന്ന് കർണാടക ഹൈക്കോടതിയിലും പോയി ഹർജി നൽകിക്കൊണ്ട് അന്വേഷണത്തെ മരവിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി, സംശയമൊന്നും വേണ്ട, അങ്ങയുടെ കയ്യിൽ വിലങ്ങ് വീഴുന്ന സമയം അടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, കേരളം ഭരിച്ച മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന്റെ കാലഘട്ടം, ശ്രീമാൻ എ കെ ആന്റണിയുടെ കാലഘട്ടം, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം നമ്മളുടെ മനസ്സിലേക്ക് ദീപ്തമായിട്ടുള്ള സ്മരണകളാണെങ്കിൽ, കേരളത്തെ അപമാനപ്പെടുത്തിക്കൊണ്ട് ഓരോ മലയാളിയെയും അപഹസിച്ചുകൊണ്ട് ഇന്ന് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ സംസ്ഥാനത്തെ കൊള്ളയടിച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ, ഈ സംസ്ഥാനത്തെ കൊള്ളയടിച്ച മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന്റെ കുടുംബത്തിന്റെ പേര് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മരുമകൻ, ഞാൻ ആ ബന്ധത്തെക്കുറിച്ചല്ല പറയുന്നത്, എന്തെല്ലാം പ്രസംഗങ്ങളാണ് നടത്തുന്നത്! ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഇന്ത്യയിൽ ആകമാനം നടന്നും കേരളത്തിലും നടത്തിക്കൂട്ടിയിരിക്കുന്ന പ്രസംഗങ്ങൾ നമ്മൾ ഓർമ്മിക്കുകയാണ്. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട്, ധൂർത്തിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. അന്തസ്സുണ്ടെങ്കില് ഈ മന്ത്രി റിയാസും കേരളത്തിലെ മുഖ്യമന്ത്രിയും എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിഞ്ഞു പോകണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കി ഇവിടും തിരക്കൊന്നും വേണ്ട. നമ്മുടെ സംസ്ഥാനത്തെ ഇത്രയേറെ ധൂർത്തും കൊള്ളയും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള നട്ടെല്ലുള്ള ഒരാൾ പോലും ആ പാർട്ടിയിലില്ലല്ലോ എന്നോർത്ത് നമ്മൾ ദുഃഖിക്കുകയാണ്. എന്താണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ജോലി? അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ മുഖ്യമന്ത്രിയെ ആ വെള്ളപൂശുന്ന നിലപാടുകളാണ്. ഓരോ ആളുകളും മത്സരിച്ചു വന്ന് മുഖ്യമന്ത്രിയെ വെള്ളപൂശി മുന്നോട്ട് പോകുമ്പോഴ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ എന്തോ ഒന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്തുള്ള പഴയ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ കഥ കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ ഒരു കുടുംബം നമ്മുടെ സംസ്ഥാനത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംസ്ഥാനത്തിന് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.